നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. 100% ഫലപ്രാപ്തിയുള്ള വാക്സിൻ ഞങ്ങൾ കണ്ടുപിടിച്ചതായുള്ള അവകാശവാദവുമായാണ് ഇപ്പോൾ റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ കൃത്യതയോടുകൂടി പൂർണ്ണമായും, അതായത് 100% ഫലപ്രാപ്തിയുള്ള ഒരു വാക്സിൻ ഇതുവരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ റഷ്യ ആ അവകാശവാദവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിനായ എപിവാക് കൊറോണയ്ക്ക് 100% പ്രതിരോധം നൽകാനാകും എന്നാണ് റഷ്യ അവകാശവാദം ഉന്നയിക്കുന്നത്. ഔദ്യോഗിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് സ്പുട്നിക് ന്യൂസാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യ അംഗീകാരം നൽകിയ രണ്ടാമത്തെ വാക്സിനാണ് ഇത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ആദ്യത്തേത് 92% ഫലപ്രാപ്തിയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ എപിവാക് കൊറോണയ്ക്ക് 100% ഫലപ്രദമാണ് എന്നാണ് റഷ്യ പറയുന്നത്. സ്റ്റേറ്റ് റിസർച്ച് സെന്റർ ഫോർ വൈറോളജി ആൻഡ് ബയോടെക്നോളജിയാണ് ഈ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. കഴിഞ്ഞ നവംബറിലാണ് വാക്സിന്റെ ആദ്യ പരീക്ഷണം ആരംഭിക്കുന്നത്. റഷ്യ തന്നെ വികസിപ്പിച്ചെടുത്ത സ്പുട്നിക് 5 വാക്സിൻ കോവിഡിനെതിരെ 92% ഫലപ്രദമാണ് എന്നാണ് അവർ അവകാശവാദം ഉന്നയിച്ചത്. അതേസമയം നേരത്തെ തന്നെ റഷ്യ രണ്ടാമത്തെ വാക്സിനും അംഗീകാരം നൽകിയതാണ്. മാസങ്ങൾക്ക് മുൻപ് വാർത്തകളിൽ നിറഞ്ഞു നിന്ന സ്പുട്നിക് 5 ന് ശേഷം എപിവാക് കൊറോണ എന്ന വാക്സിനാണ് റഷ്യ അംഗീകാരം നൽകി രണ്ടാമത്തെ വാക്സിനും 100% ഫലപ്രാപ്തിയുണ്ട് എന്ന് പറയുന്ന വാക്സിനും. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചത്. രണ്ടാമത്തെ വാക്സിനും അനുമതി നൽകി എന്നുള്ളതായിരുന്നു അത്. മനുഷ്യരിൽ ഇതിന്റെ ആദ്യ പരീക്ഷണം മാത്രമാണ് പൂർത്തിയായത്. പരിശോധനാ ഫലവും ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. മൂന്നാം ഘട്ട പരിശോധന ഇതുവരെ ആരംഭിച്ചിട്ട് പോലും ഇല്ല. രണ്ടാം ഘട്ട പരീക്ഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രശസ്തമായ വൈറസ് റിസർച്ച് സെന്ററുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സൈബീരിയയിലെ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത എപിവാക് കൊറോണ സ്പുട്നിക്കിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. മനുഷ്യരിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല പരിശോധന നവംബറിലാണ് റഷ്യ തുടക്കമിട്ടത്. 30,000 പേരിലാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ കോവിഡ് വാക്സിനായുള്ള പ്രവർത്തനങ്ങൾ വെക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 14 പേർക്കും രണ്ടാം ഘട്ടത്തിൽ 43 പേർക്കുമാണ് അവർ വാക്സിൻ നൽകിയത്. നേരത്തെയും സ്പുട്നിക് 5 ഇത്തരത്തിൽ അംഗീകാരം നൽകിയിരുന്നു. എപിവാക് കൊറോണയുടെ ഉൽപാദനം വലിയ രീതിയിൽ ഇപ്പോൾ റഷ്യയിൽ തുടക്കമായിട്ടുണ്ട്. 2 വാക്സിനുകളുടെയും നിർമ്മാണം വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് റഷ്യയിൽ ഇപ്പോൾ ഉള്ളത്. തങ്ങളുടെ വിദേശ പങ്കാളികളുമായുള്ള സഹകരണം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കും വാക്സിൻ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ട പരിശോധനയിൽ തന്നെ എപിവാക് കൊറോണ മനുഷ്യരിൽ സുരക്ഷിതമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. വെക്ടറിലെ ഗവേഷകരാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. റഷ്യയുടെ ആദ്യ കോവിഡ് വാക്സിനായ സ്പുട്നിക്കിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എപിവാക് കൊറോണ. എപിവാക് കൊറോണ ആദ്യഘട്ടം പരീക്ഷിച്ച വാളണ്ടിയർമാരിൽ തന്നെ ആർക്കും പാർശ്വഫലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ ഫെഡറൽ സർവീസ് ഫോർ സർവൈലൻസ് ഓൺ കൺസ്യൂമർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ് ഇക്കാര്യം അറിയിച്ചത്. റഷ്യ ആദ്യമായി ഒരു വാക്സിന് അംഗീകാരം നൽകുന്നത് ഇത് ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും അതിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആളുകളിൽ കുത്തിവെക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടായതും അതിനുശേഷമാണ് വാക്സിൻ ജനങ്ങളിലേക്ക് ഔദ്യോഗികമായി കുത്തിവയ്പ് നടത്തിയതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.